കൊളോയ്ഡിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ റോബർട്ട് ബ്രൗൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഫീച്ചർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിനെ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് പറയുമ്പോൾ ഡെഫിനിഷൻ, സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയ്ഡ് പാർട്ടിക്കിൾ ആണ്. കൊളോയ്ഡ് പാർട്ടിക്കിളിന്റെ ഒരു സിഗ്സാഗ് മൂവ്മെന്റ് ആണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഇതിന് റീസൺ പറയണത് ഡ്യൂ ടു അൺബാലൻസ്ഡ് കൊളീഷൻ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓൺ ഡിസ്പേഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഷൻ മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ഒരു അൺബാലൻസ്ഡ് കൊളീഷൻ ആണ് ഇതിന് കാരണം. ഇപ്പോൾ ഇതൊരു ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഡിസ്പേഷൻ മീഡിയം പാർട്ടിക്കിളിനെ അൺബാലൻസ്ഡ് ആയിട്ട് കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കൊളീഷൻ വഴി ഈ പാർട്ടിക്കിൾ ഒരു സിഗ്സാഗ് മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഈ സിഗ്സാഗ് മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ട് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഒരിക്കലും താഴെ സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബ്രൗണിയൻ മൂവ്മെന്റിന് ഒരു സ്റ്റിറിംഗ് എഫക്ട് ഉണ്ട് എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ അത് ആരോ സ്റ്റിറ് ചെയ്യണ പോലെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾ താഴെ സെറ്റിൽ ചെയ്യുന്നില്ല. ഇതാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കൂടണമെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ സൈസ് കുറയണം. രണ്ട്, ഈ ഡിസ്പേഷൻ മീഡിയത്തിന്റെ വിസ്കോസിറ്റി കുറയണം. സൈസ് ഓഫ് പാർട്ടിക്കിൾ കുറയുകയും വിസ്കോസിറ്റി ഓഫ് ഡിസ്പേഷൻ മീഡിയം കുറയുകയും ചെയ്യുമ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിളാണ്, പ്രോപ്പർട്ടിയാണ് ചാർജ് ഓൺ പാർട്ടിക്കിൾ. കൊളോയ്ഡ് പാർട്ടിക്കിൾസിന് ചാർജ് കിട്ടുന്നു. കൊളോയ്ഡ് പാർട്ടിക്കിൾസിന് ചാർജ് കിട്ടാൻ പല റീസൺ ഉണ്ട്. പക്ഷെ ജനറലി നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ, ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോപ്ഷൻ ഓഫ് കോമൺ അയോൺ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ടേം നമ്മുടെ പെപ്റ്റൈസേഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോപ്ഷൻ ഓഫ് കോമൺ അയോൺ, കോമൺ അയോണിനെ മാത്രം ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ അഡ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു കൊളോയിഡിലെ എല്ലാ പാർട്ടിക്കിളിനും ഒരേ ചാർജ് കിട്ടും. ദീസ് ആർ യൂണിഫോംലി ചാർജ്ഡ്. അങ്ങനെ എല്ലാവർക്കും ഒരേ ചാർജ് കിട്ടുന്നതോടുകൂടി അവർ പരസ്പരം റിപ്പൽ ചെയ്യും, താഴത്ത് സെഡിമെന്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കൊളോയിഡായിട്ട് നിൽക്കാനുള്ള കാരണം ആ പാർട്ടിക്കിൾസിന്റെ യൂണിഫോം ചാർജാണ്. നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ ചെക്ക് ചെയ്യാം. എ ജി എൻ ഒ ത്രീയും കെ ഐയും റിയാക്ട് ചെയ്ത് എ ജി ഐയും കെ എൻ ഒ ത്രീ ഉണ്ടായി. ഇതിൽ എ ജി ഐ ആണ് കൊളോയ്ഡ് പാർട്ടിക്കിൾ. ഈ എ ജി ഐ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എ ജി എൻ ഒ ത്രീ എക്സസ് ആണ് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടെ എ ജി പ്ലസും എൻ ഒ ത്രീ മൈനസും ബാക്കിയുണ്ടാവും. ഇതിൽപ്പെട്ട എ ജി പ്ലസ് എ ജി ഐയുടെ ഒരു കോമൺ അയോൺ ആയതുകൊണ്ട് ഈ എ ജി ഐക്ക് ചുറ്റും ആ എ ജി പ്ലസ് അയോൺ വന്ന് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോടുകൂടി ആ എ ജി ഐന്റെ ചാർജ് എന്തായി? പോസിറ്റീവ് ആയിട്ട് മാറി. ഇനി കെ ഐ ആണ് നമ്മൾ എക്സ് ആക്കി എടുക്കണമെങ്കിൽ അപ്പോഴും എ ജി ഐ എന്ന് പറയുന്ന കൊളോയ്ഡ് ഫോം ചെയ്യും. പക്ഷെ അതിന് ചുറ്റും ഒട്ടിപ്പിടിക്കുന്നത് ഐ മൈനസ് ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ ഈ പാർട്ടിക്കിള് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഈ സമയത്ത് പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. കെ ഐ ആണ് എക്സ് എടുക്കണമെങ്കിൽ ഈ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പൊ എ ജി എൻ ഒ ത്രീ എക്സ് ആകുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, കെ ഐ എക്സ് ആകുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എ ജി പ്ലസ് ഒട്ടിപ്പിടിച്ചു, ഇനി അവിടെ എൻ ഒ ത്രീ മൈനസ് ബാക്കിയുണ്ട്. ആ എൻ ഒ ത്രീ മൈനസ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അതിന് അട്രാക്ട് ചെയ്യും. അത് ഒട്ടിപ്പിടിക്കാൻ പറ്റാത്തത് അത് കോമൺ അയോൺ അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇതിന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എൻ ഒ ത്രീ മൈനസ് വരും. ഇവിടെ എൻ ഒ ത്രീ മൈനസ് വരും, എൻ ഒ ത്രീ മൈനസ് വരും. അപ്പോൾ ഓരോ കൊളോയ്ഡ് പാർട്ടിക്കിളിനും ചുറ്റും അതിൻ്റെ കോമൺ അയോണിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. ആ കോമൺ അയോൺ കഴിഞ്ഞ് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് അതിൻ്റെ കൗണ്ടർ അയോൺ, ഓപ്പോസിറ്റ് അയോണിന്റെ ലെയർ ഉണ്ടാവും. ഈ രണ്ട് ലെയറിനും കൂടി ചേർത്ത് ഹെൽമോൾസ് ഡബിൾ ലെയർ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാക്കണം, ഹെൽമോൾസ് ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ അതിന് മീനിങ് എന്താ? ഓരോ കൊളോയ്ഡ് പാർട്ടിക്കിളിലും രണ്ട് ലെയർ ഉണ്ടാവും. ഒരു ലെയർ ഉണ്ടാക്കുന്നത് ആരാണ്? കോമൺ അയോൺ.
അടുത്ത ലെയർ ഉണ്ടാക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺ. ഈ കോമൺ അയോൺ ഇവിടെ ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ഈ ലെയറിനെ ഫിക്സഡ് ലെയർ എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ എൻ ഒ ത്രീ മൈനസ് ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇത് മൊബൈൽ ലെയർ എന്ന് വിളിക്കാം. ഈ മൊബൈൽ ലെയറിനെ ഡിഫ്യൂസ്ഡ് ലെയർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്, കാരണം അവിടെ ഡിഫ്യൂഷൻ പോസിബിൾ ആണ്. അപ്പൊ ഹെൽമോൾട്സ് ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് കൊളോയ്ഡ് പാർട്ടിക്കിൾ വൺ ബൈ കോമൺ അയോൺ വിച്ച് ഈസ് ഫിക്സഡ് ലെയർ ആൻഡ് അനദർ ബൈ ഓപ്പോസിറ്റ് ചാർജ് അയോൺ ദാറ്റ് ഇസ് മൊബൈൽ ലെയർ. ഇനി ഈ എക്സാമ്പിളിലോട്ട് വരുമ്പോ ഐ മൈനസ് ആണല്ലോ ഇതിന്റെ കോമൺ അയോൺ, പിന്നോട് ബാക്കിയുള്ളത് കെ പ്ലസ് ആണ്. ആ കെ പ്ലസ് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇതിന്റെ ഫിക്സഡ് ലെയർ ഐ മൈനസ് ആണ്, ഇതിന്റെ ഡിഫ്യൂസ്ഡ് ലെയർ അല്ലെങ്കിൽ മൊബൈൽ ലെയർ കെ പ്ലസ് ആണ്. ഇതാണ് ഹെൽമോൾട്സ് ഡബിൾ ലെയർ. നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവിടെ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യലിന്റെ പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലിന്റെ പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ എവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദിസ് ഫിക്സഡ് ലെയർ ആൻഡ് മൊബൈൽ ലെയർ. ഈ സീറ്റ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഫിക്സഡ് ലെയർ ആൻഡ് മൊബൈൽ ലെയർ ആണ്. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് സീറ്റ പൊട്ടൻഷ്യൽ. പക്ഷെ നമുക്കറിയാം മൊബൈൽ ലെയറിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാനുള്ള കാരണം ഈ സീറ്റ പൊട്ടൻഷ്യൽ ഫിക്സഡ് അല്ല, അത് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് അനുസരിച്ച് വ്യത്യാസം വരുന്നു. സോ ഒരു ടേമാണ് ഹെൽമോൾട്സ് ഡബിൾ ലെയർ, അടുത്ത ടേമാണ് സീറ്റ പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ ഇസ് ആൾസോ നോൺ ആസ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. കൊളോയിഡിന്റെ ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി പഠിക്കേണ്ട ടേമാണ് ഇലക്ട്രോ ഫോറസിസും ഇലക്ട്രോ ഓസ്മോസും. നമുക്കറിയാം കൊളോയിഡിലെ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്, ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലോട്ട് പോകും. ഇനി കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ചാർജുള്ള അയോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് പോകും. വാട്ടർ മേ ബി കൊളോയിഡിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെയുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് മൂവ് ചെയ്യും. ഡിസ്പേഴ്സൻ മീഡിയ അല്ല, ഡിസ്പേഴ്സ്ഡ് ഫേസ് മൂവ് ചെയ്യും. ദിസ് മൂവ്മെന്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് നോൺ ആസ് ഇലക്ട്രോ ഫോറസിസ്. ഈ ഇലക്ട്രോ ഫോറസിനെ പണ്ട് കാറ്റഫോറസിസ് എന്നും വിളിച്ചിരുന്നു. ഇപ്പോൾ ഈ ടേം പൊതുവെ യൂസ് ചെയ്യാറില്ല, ജനറലി യൂസിങ് ഇലക്ട്രോഫോറസ്. എന്നാൽ ഏതെങ്കിലും സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ മൂവ്മെന്റ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്താൽ, ഡിസ്പേഴ്സ്ഡ് ഫേസിന് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പിന്നെ ഡിസ്പേഴ്സൻ മീഡിയമാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിന്റെ പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോ ഫോറസിസ്, ഡിസ്പേഴ്സൻ മീഡിയം മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോ ഓസ്മോസിസ്. ഇനി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട എൻട്രൻസ് ലെവൽ വെരി ഇമ്പോർട്ടൻ്റ് ടേമാണ് സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ ഓർ ഡോൺ എഫക്ട്. അടുത്താണ് സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ. നിങ്ങൾ ബേസിക്കലി ഇത്ര പഠിച്ചാൽ മതി. ഇലക്ട്രോ ഫോറസിസിന്റെ റിവേഴ്സ് ആണ് സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡോൺ എഫക്ട്. അടുത്ത പോയിന്റ് ഇലക്ട്രോ ഓസ്മോസിസിന്റെ റിവേഴ്സ് ആണ് സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ. അതൊരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാണ്, അത് ഇലക്ട്രോ ഫോറസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ എന്നും ഇലക്ട്രോ ഓസ്മോസിന്റെ ഓപ്പോസിറ്റ് ആക്കി ഉണ്ടാക്കുമ്പോൾ സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ വിളിക്കും. അപ്പൊ രണ്ട് മാറിപ്പോവാതിരിക്കാൻ ടെക്നിക്ക് എത്ര ഉള്ളൂ. സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് എന്ന വാക്ക് പറയാൻ ആർക്കാണ്? ഡിസ്പേഴ്സൻ മീഡിയത്തിനാണ്. അതുകൊണ്ട് സ്ട്രീമിംഗ് പൊട്ടൻഷ്യൽ, ഡിസ്പേഴ്സൻ മീഡിയം, ഇലക്ട്രോ ഓസ്മോസിസ്. സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ, സെഡിമെന്റ് ചെയ്യൽ ആരാ? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. അപ്പൊ സെഡിമെന്റേഷൻ പൊട്ടൻഷ്യൽ, ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഇലക്ട്രോ ഫോറസിസ്, ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത്രയാണ് ചാർജുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ. ഇതെല്ലാം ഒരേ മീനിങ് ആണ്. കൊയാഗുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് കട്ട പിടിക്കുക, ഫ്ലോക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സെയിം മീനിങ് ആണ്. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് സെഡിമെന്റ് ചെയ്യുക, അടിഞ്ഞുകൂടുക. ലയോഫോബിക് കൊളോയിഡ് ഉണ്ട്, ലയോഫിലിക് കൊളോയിഡ് ഉണ്ട്. ലയോഫോബിക് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, കാരണം
Lyophobic colloid particles are less solvated. Lyophobic colloid is easy to coagulate. ഈ കൊയാഗുലേഷൻ നടത്താൻ നമ്മൾ അതിലുള്ള ചാർജ് റിമൂവ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റാണ് ഈ ചാർജ് ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത്. ആ ചാർജ് പോകുന്നതോടുകൂടി ദേ ഗെറ്റ് കൊയാഗുലേറ്റഡ്, ദേ ഗെറ്റ് സെഡിമെന്റഡ്. അത് അങ്ങനെ ഈസിലി കൊയാഗുലേറ്റ് ചെയ്യാൻ കാരണം പാർട്ടിക്കിൾസ് ആർ ലെസ് സോൾവേറ്റഡ്. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ലയോഫിലിക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അതിലോട്ട് കടക്കാം. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് കൊളോയ്ഡ്. ലയോഫോബിക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ എന്ത് മാത്രം ചെയ്താൽ മതി? ചാർജ് റിമൂവ് ചെയ്താൽ മതി. ചാർജ് റിമൂവ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഒന്നാണ് ബോയിലിംഗ്. നമുക്കറിയാം ഈ കൊളോണിന് ചാർജ് കിട്ടിയത് അതിൽ കോമൺ അയോൺ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നല്ലോണം ചൂടാക്കിയാൽ ആ കോമൺ അയോൺ അവിടുന്ന് റിമൂവ് ആയി പോകും. കോമൺ അയോൺ പോകുന്നതോടുകൂടി ആ പാർട്ടിക്കിൾ ന്യൂട്രൽ ആവും, അത് അവിടെ കൊയാഗുലേറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് ആണ് ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഡയാലിസിസ് കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അയോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ്. ആ ഡയാലിസിസ് നമ്മൾ ഒരുപാട് നേരം ചെയ്ത് കഴിഞ്ഞാൽ ആ കോമൺ അയോൺ കംപ്ലീറ്റ് റിമൂവ് ആയി പോകും. കോമൺ അയോൺ കംപ്ലീറ്റ് റിമൂവ് ആയാൽ പാർട്ടിക്കിൾ ഗെറ്റ് കൊയാഗുലേറ്റഡ്. അടുത്താണ് ബൈ ഇലക്ട്രോളിസിസ്. നമുക്കറിയാലോ ഇലക്ട്രോഫോറസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുക. ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ ഇവിടെയുള്ള എല്ലാ അയോണുകളും ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. എന്തുപയോഗിക്കും? ഈ പാർട്ടിക്കിൾ ന്യൂട്രൽ ആവും, ഇറ്റ് ഗെറ്റ് കൊയാഗുലേറ്റഡ്. അടുത്താണ് ബൈ മിക്സിങ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കൊളോയ്ഡ്. പോസിറ്റീവ് ചാർജുള്ള കൊളോയ്ഡും നെഗറ്റീവ് ചാർജുള്ള കൊളോയ്ഡും കൂടി മിക്സ് ചെയ്യുക. എന്തുപയോഗിക്കും? രണ്ടും ന്യൂട്രലൈസ് ചെയ്യപ്പെടും, രണ്ടും കൊയാഗുലേറ്റ് ചെയ്യും. ഇതെല്ലാം സിമ്പിൾ മെത്തേഡ്സ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ് ബൈ ആഡിങ് ഇലക്ട്രോളൈറ്റ്സ്. ഇലക്ട്രോളൈറ്റിന്റെ പ്രത്യേകത, അതിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ഉണ്ടാവും, നെഗറ്റീവ് ചാർജുള്ള അയോൺ ഉണ്ടാവും. കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോളൈറ്റിലെ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും, അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യും. ഈ കൊളോയിഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോളൈറ്റിലെ നെഗറ്റീവ് ചാർജ് ഈ കൊളോയിഡിനെ ന്യൂട്രലൈസ് ചെയ്യും, അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബൈ ആഡിങ് ഇലക്ട്രോളൈറ്റ്സ് നിങ്ങൾ പഠിക്കണം. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഓഫ് കൊളോയിഡ്. കൊളോയിഡിന് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോൺ ആരാണോ അതാണ് കൊയാഗുലേഷനിൽ പങ്കെടുക്കുക. അങ്ങനെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഈ അയോണിനെ നമ്മൾ കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് വിളിക്കും. ഈ അയോണിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് അയോൺ. അപ്പോൾ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ആണ് കൊയാഗുലേഷൻ തരിക. ആ അയോൺ നമ്മൾ എന്താ വിളിക്കുക? കൊയാഗുലേറ്റിംഗ് അയോൺ. ഇനി നമ്മൾ പഠിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഹാർഡി ഷുൾസ് റൂൾ. റൂൾ വളരെ സിമ്പിളാണ്. ആസ് വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ഇൻക്രീസ്. കൊയാഗുലേറ്റിംഗ് അയോണിന്റെ വാലൻസി കൂടുന്നതനുസരിച്ച് അതിന്റെ കൊയാഗുലേഷൻ പവർ കൂടുന്നുണ്ട്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ആസ് വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ഇൻക്രീസ്, കൊയാഗുലേഷൻ പവർ ആൾസോ ഇൻക്രീസ്. നമുക്ക് രണ്ട് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കൊളോയിഡ് As2S3 ആണ് സങ്കല്പിക്കുക. ആർസനിക് സൾഫേഡ് കൊളോയിഡ് ആണ്. ഇത് നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് ആണ്. ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? പോസിറ്റീവ് ചാർജ് ഉള്ള അയോണിനെ കൊണ്ട് പറ്റും. Na+ Ca2+ Al3+. ഒരു Na+ന് ഒരു As2S3 മാത്രമേ കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇയാൾക്ക് മൂന്നാളുകളെ കൊയാഗുലേറ്റ് ചെയ്യാം. അപ്പോൾ ആർക്കാണ് പവർ കൂടുതൽ? അത് Al3+ആണ്. അപ്പൊ എന്താ പഠിക്കേണ്ടത്? വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ കൂടുന്നതനുസരിച്ച് കൊയാഗുലേഷൻ പവർ കൂടുന്നുണ്ട്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. Fe OH3. ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നെഗറ്റീവ് ചാർജ് വേണം. Cl- SO4 2- PO4 3-. ഇതിൽ കൊയാഗുലേഷൻ പവർ ഏറ്റവും കൂടുതൽ PO4 3- ആണ്. ഇതാണ് ഹാർഡി ഷുൾസ് റൂൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാർഡി ഷുൾസ് റൂളിന്റെ ചെറിയ ലിമിറ്റേഷൻ വരുന്നത്, ഇപ്പൊ Na+ അയോൺ ഉണ്ട്, K+ അയോൺ ഉണ്ട്. ഈ രണ്ടിനും ഒരേ കൊയാഗുലേഷൻ പവർ ആണ് എന്നാണ് ഹാർഡി ഷുൾസ് റൂൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. കാരണം Na+ K+ ചാർജിന്റെ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആക്ച്വലി
ചാർജിന്റെ ഡെൻസിറ്റി കൂടിയ ആൾക്കാണ് കൊയാഗുലേഷൻ പവർ കൂടേണ്ടത്. അങ്ങനെ ഒരു ഡിഫറൻസിനെ കുറിച്ച് ഹാർഡി ഷുൾസ് പറഞ്ഞിട്ടില്ല. അതതിന്റെ ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷൻ എന്താണ്? അതായത് സെയിം ബാലൻസിൽ ഉള്ള ഡിഫറൻറ്റ് അയോണിന് ഡിഫറൻറ്റ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും സെയിം കൊയാഗുലേറ്റിംഗ് പവർ ആയിരിക്കുമെന്നാണ് ഹാർഡി ഷുൾസ് പറഞ്ഞത്. അത് തിയറട്ടിക്കൽ നോക്കുമ്പോൾ തെറ്റാണ്. ഇനി പഠിക്കേണ്ട വിഷയമാണ് ഫ്ലോക്കുലേഷൻ വാല്യൂ. വെരി സിമ്പിൾ, നമ്മുടെ കയ്യിലുള്ള ഒരു കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോളൈറ്റ് യൂസ് ചെയ്യാം. ആ ഇലക്ട്രോളൈറ്റിന്റെ എമൗണ്ട്, ആ ഇലക്ട്രോളൈറ്റിന്റെ എമൗണ്ട് ആണ് ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞാല്. അപ്പൊ ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ അത് എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റ് ആണ്. എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റ് ആണ്. എന്തിനു വേണ്ട എമൗണ്ട്? ടു കൊയാഗുലേറ്റ് ഗിവൻ കൊളോയിഡ്. നമ്മുടെ കയ്യിലുള്ള കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ആണ്. നോക്കൂ, എൻ എ പ്ലസിനാണല്ലോ ഏറ്റവും കഴിവ് കുറവുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻ എ പ്ലസ് എടുത്താലേ അത് എ എൽ ത്രീ പ്ലസിന് പകരാവുള്ളൂ. ദാറ്റ് മീൻസ് ആർക്കാണോ കൊയാഗുലേഷൻ പവർ കുറവ് അതിന് ഫ്ലോക്കുലേഷൻ വാല്യൂ കൂടുതലായിരിക്കും. സോ ഫ്ലോക്കുലേഷൻ വാല്യൂ പ്രപ്പോർഷണൽ ടു 1/ കൊയാഗുലേഷൻ പവർ. 1/ കൊയാഗുലേഷൻ പവർ. സോ ഫ്ലോക്കുലേഷൻ വാല്യൂ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കൊയാഗുലേഷൻ പവർ. ഞാൻ പറഞ്ഞു ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റ് ആണ്. അതിന് ഡീറ്റെയിൽഡ് ഡെഫിനിഷനോട് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലോക്കുലേഷൻ വാല്യൂവിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റ് ഇൻ മില്ലി മോൾസ്. നമ്മൾ ഫ്ലോക്കുലേഷൻ വാല്യൂ പറയേണ്ടത് മില്ലി മോൾസിലാണ്. റിക്വയർഡ് ടു കൊയാഗുലേറ്റ് ഗിവൻ കൊളോയിഡ്, നമ്മുടെ കയ്യിലുള്ള കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ട ഇലക്ട്രോളൈറ്റിന്റെ എമൗണ്ട് ഇൻ മില്ലി മോൾസ് വിത്തിൻ 2 hours. ഏകദേശം 2 hours ഒക്കെ കഴിയുമ്പോഴാണ് ഈ കൊയാഗുലേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുക. അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട പോയിന്റ് ലയോഫിലിക് കൊളോയിഡിനെ കുറിച്ചാണ്. ലയോഫിലിക് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ലയോഫിലിക് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലയോഫിലിക്കില് പാർട്ടിക്കിൾസ് ആർ മോർ സോൾവേറ്റഡ്. ദാറ്റ് മീൻസ് ചാർജ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം അതൊരിക്കലും താഴെ വന്ന് സെഡിമെന്റ് ചെയ്യൂല. കാരണം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്പേഷൻ മീഡിയത്തിൽ മോർ സോൾവേറ്റഡ് ആണ്. അപ്പോൾ കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് കൊളോയിഡ് ചെയ്യാൻ രണ്ട് സ്റ്റെപ്പ് ചെയ്യണം. ഒന്നെന്താണ്? ബൈ റിമൂവിങ് ചാർജ്. ചാർജ് റിമൂവ് ചെയ്യാം. ചാർജ് റിമൂവ് ചെയ്തോടുകൂടി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ സോൾവേഷൻ ഇല്ലാണ്ടാക്കണം. സോൾവേഷൻ ഇല്ലാണ്ടാക്കാൻ ചെയ്യേണ്ടത് ബൈ റെഡ്യൂസിങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഷൻ മീഡിയം. ആ ഇന്ററാക്ഷൻ ഇല്ലാണ്ടാക്കുക, സോൾവേഷൻ ഇല്ലാണ്ടാക്കുക. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാണ്ട്. ഇൻ ഹൈഡ്രോഫിലിക് കൊളോയിഡ്, ഹൈഡ്രോഫിലിക് കൊളോയിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണ് ഡിസ്പേഷൻ മീഡിയം. അതിലോട്ട് ആൽക്കഹോളും അസെറ്റോണും ആഡ് ചെയ്താൽ മതി. ഈ ആൽക്കഹോളും അസെറ്റോണും ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഓൾറെഡി വാട്ടറാണ് അവിടെ ഉള്ളത്, ആ വാട്ടർ അവിടുന്ന് റിമൂവ് ചെയ്ത് പോവാണ്. വാട്ടർ റിമൂവ് ചെയ്ത് പോയാൽ പിന്നെ ആ സോൾവേഷൻ ഇല്ലാണ്ടാവും, പാർട്ടിക്കിൾ ഗെറ്റ് കൊയാഗുലേറ്റഡ്. അപ്പൊ ലയോ ഫിലിക് കൊളോയിഡ് ചെയ്യുമ്പോഴും ലയോഫോബിക്കൽ ചെയ്ത ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി കണ്ടക്ട് ചെയ്താൽ മാത്രമേ കൊയാഗുലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ലയോഫിലിക്കിന്റെ കൊയാഗുലേഷൻ ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രൊട്ടക്റ്റിംഗ് കൊളോയിഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. നമുക്കറിയാം ലയോഫോബിക് കൊളോയിഡ് ആണ് സ്റ്റെബിലിറ്റി കുറഞ്ഞ ആള്. ഈ ലയോഫോബിക് കൊളോയിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ലയോഫിലിക്കിനെ കൊണ്ട് പറ്റും. ലയോഫിലിക് കൊളോയിഡ് ക്യാൻ പ്രൊട്ടക്ട് ലയോഫോബിക് കൊളോയിഡ്. അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലയോഫിലിക് കൊളോയിഡ് കവേഴ്സ് ദ സർഫസ് ഓഫ് ലയോഫോബിക് കൊളോയിഡ്. ലയോഫോബിക് കൊളോയിഡിന്റെ സർഫസ് കവർ ചെയ്യാണ് ചെയ്യുക ലയോഫിലിക് കൊളോയിഡ്. അപ്പൊ സംഭവിക്കേണ്ടതാണ് ഇതൊരു ലയോഫോബിക് കൊളോയിഡാണ് സങ്കല്പിക്കാം. ഇതിന്റെ പാർട്ടിക്കിൾസ് ലെസ് സോൾവേറ്റഡ് ആയതുകൊണ്ടാണ് അതിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തത്. നിങ്ങൾ ഇതിലോട്ട് ലയോഫിലിക് കൊളോയിഡ് ആഡ് ചെയ്താൽ ആ ലയോഫിലിക് കൊളോയിഡിന്റെ പാർട്ടിക്കിൾസ് ഇതിന്റെ സർഫസ് കവർ ചെയ്യും. നമുക്കറിയാം ലയോഫിലിക് പാർട്ടിക്കിൾ മോർ സോൾവേറ്റഡ് ആണ്. ഇവര് ആ ഡിസ്പേഷൻ മീഡിയമായിട്ട് സോൾവേഷൻ കാണിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ പാർട്ടിക്കിൾ സ്റ്റേബിളായി. അങ്ങനെ ലയോഫോബിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ലയോഫിലിക്കിനെ കൊണ്ട് പറ്റും. സോ ലയോഫിലിക് കൊളോയിഡ് ഈസ് നോൺ ആസ് പ്രൊട്ടക്റ്റിംഗ് കൊളോയിഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്.
ഇതുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ടേമാണ് ഗോൾഡ് നമ്പർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഗോൾഡ് സോൾ എന്ന് പറഞ്ഞാൽ, ഗോൾഡ് സോൾ എന്ന് പറഞ്ഞാൽ അതൊരു ലയോഫോബിക് കൊളോഡാണ്. ഗോൾഡ് സോള് ലയോഫോബിക് കൊളോഡാണ്. ലയോഫോബിക്കിനെ കൊയാഗുലേറ്റ് ചെയ്യൽ ഈസിയാണ്. ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണത് എൻ എ സി എൽ ആണ്. എൻ എ സി എൽ ഒരു ഇലക്ട്രോളൈറ്റ് ആണ്. എൻ എ സി എൽ ഒരു ഇലക്ട്രോളൈറ്റ് ആണ്. ഇലക്ട്രോളൈറ്റ് ലയോഫോബിക്കിലോട്ട് ആഡ് ചെയ്താൽ അത് കൊയാഗുലേറ്റ് ഉറപ്പാണ്. നിങ്ങൾ 1 മില്ലി ലിറ്റർ 10% എൻ എ സി എൽ ആണ് യൂസ് ചെയ്യണത്. അതിന്റെ ഡെഫിനേഷൻ ആണ് 1 മില്ലി ലിറ്റർ 10% എൻ എ സി എൽ യൂസ് ചെയ്തു ടു 10 മില്ലി ലിറ്റർ ഗോൾഡ് സോൾ. 10 മില്ലി ലിറ്റർ ഗോൾഡ് സോളിലോട്ട് 1 മില്ലി ലിറ്റർ 10% എൻ എ സി എൽ ആഡ് ചെയ്താൽ അത് കൊയാഗുലേഷൻ നടക്കുമെന്ന് ഉറപ്പാണ്. അത് കൊയാഗുലേഷൻ നടക്കാതിരിക്കണമെങ്കിൽ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, അതായത് ലയോഫിലിക് കൊളോയിഡ് ആഡ് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന്റെ ലയോഫിലിക് കൊളോയിഡിന്റെ എമൗണ്ട് ആണ് ഗോൾഡ് നമ്പർ. ഈ ഗോൾഡ് നമ്പർ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ മില്ലിഗ്രാം. നേരത്തെ നമ്മൾ ഫ്ലോക്കുലേഷൻ വാല്യൂ മില്ലി മോൾസിൽ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി ഇൻ മില്ലിഗ്രാം. അപ്പൊ ഗോൾഡ് നമ്പർ എന്തിന്റെ എമൗണ്ട് ആണ് എന്ന് ചോദിച്ചാൽ അത് ലയോഫിലിക് കൊളോയിഡിന്റെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന്റെ എമൗണ്ട് ആണ്. ഒരു ലയോഫിലിക് കൊളോയിഡ് കൂടുതൽ ആഡ് ചെയ്താലേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം ആ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് കുറവാണെന്നല്ലേ. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഹയർ ദ ഗോൾഡ് നമ്പർ. ഒരു ലയോഫിലിക് കൊളോയിഡിന് ഗോൾഡ് നമ്പർ കൂടുതലാണ് എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ പ്രൊട്ടക്റ്റിംഗ് പവർ കുറവാണ് എന്നാണ്. പ്രൊട്ടക്റ്റിംഗ് പവർ കുറവാണ് ആർക്ക്? ഗോൾഡ് നമ്പർ കൂടുതലാക്ക്. ജെലാറ്റിൻ എന്ന് പറയുന്ന ലയോഫിലിക് കൊളോയിഡിനാണ് ലീസ്റ്റ് ഗോൾഡ് നമ്പർ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആരാണ്? ജെലാറ്റിനാണ്. ഇതിന്റെ ബേസിൽ കാൽക്കുലേഷൻ ഒക്കെ ചോദിക്കും. അപ്പൊ ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്? 1 ml 10% എൻ എ സി എൽ. അതിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ മാറ്റേണ്ടി വരും. 10 മില്ലി ലിറ്റർ ഗോൾഡ് സോൾ. പിന്നെ ഈ എമൗണ്ട് പറയുന്നത് മില്ലിഗ്രാമിലാണ്. വേറെ ഏതെങ്കിലും യൂണിറ്റ് ആണെങ്കിൽ മില്ലിഗ്രാം കൺവേർട്ട് ചെയ്ത് തന്നെ പറയണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് എമൾഷൻ. എമൾഷൻ എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഷൻ മീഡിയം ലിക്വിഡാണ്. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഒന്ന് ഓയിലും ഒന്ന് വാട്ടറുമാണ്. വാട്ടർ ആൻഡ് ഓയിൽ ആർ ലിക്വിഡ്സ്. അതുകൊണ്ട് തന്നെ എമൾഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. ആ പേര് തന്നെ മനസ്സിലാകും. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഓയിലാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടറാണ് ഡിസ്പേഷൻ മീഡിയം. ഇതിന്റെ സിമ്പലാണ് ഒ ബാർ ഡബ്ല്യു. ഒ ബാർ ഡബ്ല്യു എന്ന് പറയുമ്പോൾ അത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എന്നാണ്. ഇതിന് എക്സാമ്പിൾ മിൽക്ക്, വാനിഷിംഗ് ക്രീം. അപ്പൊ മിൽക്ക് ആണെങ്കിലും വാനിഷിംഗ് ക്രീം ആണെങ്കിലും അതിൽ വാട്ടർ ആയിരിക്കും കൂടുതൽ, അതിനകത്ത് ഓയിലിൽ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുകയാണ്. അടുത്താണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. വാട്ടർ ഇൻ ഓയിൽ എന്ന് പറയുമ്പോൾ വാട്ടർ ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഓയിലാണ് ഡിസ്പേഷൻ മീഡിയം. ഇതിന്റെ സിമ്പിൾ ഡബ്ല്യു ബാർ ഒ എന്നാണ്. ഇതിന് എക്സാമ്പിൾ ബട്ടർ, കോഡ് ലിവർ ഓയിൽ. ഇതിലെല്ലാം ഓയിൽ കണ്ടന്റ് കൂടുതലും വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് ഓയിൽ വാട്ടർ ടൈപ്പ് ആണോ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ രണ്ട് ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഡൈ ടെസ്റ്റ്, അടുത്ത് ഡൈലൂഷൻ ടെസ്റ്റ്. വെരി സിമ്പിൾ. നമ്മുടെ കയ്യിലുള്ളത് ഓയിൽ സൊലുബിൾ ഡൈ ആണ് സങ്കല്പിക്കാം. ഓയിൽ സൊലുബിൾ ഡൈ നിങ്ങൾ ഒ ബാർ ഡബ്ല്യു ടൈപ്പിലോട്ട് ആഡ് ചെയ്താൽ, മനസ്സിലാക്കണം, ഓയിൽ സൊലുബിൾ ഡൈ എന്ന് പറയുമ്പോൾ അത് ഓയിലിൽ മാത്രമേ ലയിക്കുള്ളൂ. അത് ഒ ബാർ ഡബ്ല്യു ടൈപ്പിൽ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഓയിലാണല്ലോ ഡിസ്പേഴ്സ്ഡ് ഫേസ്. അപ്പോൾ ആ ഡൈയിന്റെ കളർ ഗെറ്റ് ഡിസ്പേഴ്സ്ഡ്, ആ കളർ അവിടെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. കാരണം ഓയിൽ ചിതറിക്കിടക്കാണ്, ആ ഓയിലിലാണ് ഈ കളർ ലയിക്കുന്നത്. സോ കളർ ഗെറ്റ് ഡിസ്പേഴ്സ്ഡ്. എന്നാൽ ഇതേ ഡൈ നിങ്ങൾ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലോട്ട് യൂസ് ചെയ്താൽ, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലോട്ട് യൂസ് ചെയ്താൽ ഓയിലാണല്ലോ മീഡിയം. സോ ദ മീഡിയം ഗെറ്റ് കളേർഡ്, മീഡിയം ഗെറ്റ് കളേർഡ്.
ഇതാണ് ഡൈ ടെസ്റ്റ് അടുത്ത ടെസ്റ്റ് ആണ് ഡൈലൂഷൻ ടെസ്റ്റ് വെരി സിമ്പിൾ നിങ്ങൾ ഓയിൽ ആഡ് ചെയ്തു എന്ന് സങ്കൽപ്പിക്കുക ഓയിൽ ഈസ് ആഡഡ് നിങ്ങൾക്ക് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം നിങ്ങൾ ഓയിൽ ആഡ് ചെയ്തു ഒന്ന് ടു ഓ ബാർ ഡബ്ല്യു ടൈപ്പ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിലോട്ട് നിങ്ങൾ വീണ്ടും ഓയിൽ ആഡ് ചെയ്താൽ ഓയിൽ പാർട്ടിക്കിൾ ചിതറിക്കിടക്കാണ് ഈ ചിതറിക്കിടക്കുന്ന പാർട്ടിക്കിളിലോട്ട് വീണ്ടും ഓയിൽ ആഡ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റ് എക്സിസ്റ്റ് ആസ് സെപ്പറേറ്റ് ലെയർ അതൊരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും കാരണം ഓൾറെഡി ഓയില് വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു ഇനി പുതിയതായിട്ട് ആഡ് ചെയ്യണ ഓയിലിന് ഒരിക്കലും ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയില്ല അത് വേറൊരു ലെയർ ആയിട്ട് തന്നെ കിടക്കും എന്നാൽ നിങ്ങൾ ഇതേ സംഭവം ആഡ് ചെയ്യണത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പാണ് സങ്കല്പിക്കുക വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണെങ്കിൽ ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഓയിൽ ഇവിടുത്തെ ഡിസ്പേഴ്ഷൻ മീഡിയം ആണല്ലോ ഓയിൽ വാട്ട് വിൽ ഹാപ്പൻ ഇറ്റ് ഗെറ്റ്സ് ഡൈലൂട്ടഡ് ആ കൊളോയ്ഡ് ഡൈലൂട്ടഡായി മാറും കാരണം എന്താ ആ മീഡിയം എന്ന് പറഞ്ഞാൽ ഓയിലാണ് നിങ്ങൾ ആഡ് ചെയ്യണത് ഓയിലാണ് സോ മീഡിയമാണ് എമൗണ്ട് കൂടുന്നത് ഇറ്റ് ഗെറ്റ്സ് ഡൈലൂട്ടഡ് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി ഡൈലൂഷൻ ടെസ്റ്റ് വഴിയും ഡൈ ടെസ്റ്റ് വഴിയും നമുക്ക് ഏത് ടൈപ്പ് കൊളോയ്ഡ് ആണെന്ന് പറയാൻ പറ്റും ഇനി ശ്രദ്ധിക്കണം ഈ എമൾഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയ്ഡ് ആണ് മിക്കവാറും ഈ എമൾഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം ആണ് എമൾസിഫൈയിങ് ഏജന്റ് എമൾസിഫൈയിങ് ഏജന്റ് ഈ എമൾസിഫൈയിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ആ പേരുണ്ട് എമൾസിഫൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റെബിലൈസ് എമൾഷൻ ഫോംഡ് നമ്മൾ ഫോം ചെയ്ത എമൾഷനെ സ്റ്റേബിൾ ആക്കുന്ന ആളാണ് എമൾസിഫൈയിങ് ഏജന്റ് എമൾസിഫൈയിങ് ഏജന്റിന്റെ പ്രത്യേകത ഇതില് പോളാർ പാർട്ട് ഉണ്ടായിരിക്കും നോൺ പോളാർ പാർട്ട് ഉണ്ടായിരിക്കും പോളാർ പാർട്ടുണ്ട് നോൺ പോളാർ പാർട്ടുണ്ട് ഇവിടെ സംഭവിക്കണത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഒരു ബീക്കറിൽ വാട്ടർ ഉണ്ട് സങ്കല്പിക്കാം ആ വാട്ടറിലോട്ട് നിങ്ങൾ ഓയിൽ ആഡ് ചെയ്തു ഓയിൽ ഇവിടെ ചിതറി കിടക്കണം പക്ഷേ നമുക്കറിയാം വാട്ടറും ഓയിലും മിക്സ് ചെയ്താൽ ആ ഓയില് മുകളിലോട്ട് പൊന്തിപ്പോവും അതിന് കാരണം ഈ ഓയില് നോൺ പോളാറും വാട്ടർ പോളാറുമാണ് അപ്പോൾ അതിനവിടെ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനാണ് എമൾസിഫൈയിങ് ഏജന്റ് എമൾസിഫൈയിങ് ഏജന്റ് പ്രത്യേകത അതിൽ പോളാർ പാർട്ടുണ്ട് നോൺ പോളാർ പാർട്ടുണ്ട് എന്ത് സംഭവിക്കും പോളാർ പാർട്ടായ എമൾസിഫൈയിങ് ഏജന്റിന്റെ ഭാഗം വെള്ളത്തിൽ ഡിസോൾവ് ആവുകയും നോൺ പോളാർ പാർട്ട് നമ്മുടെ ഓയിലിൽ ഡിസോൾവ് ആവുകയും ചെയ്താൽ ഈ ഓയിലും വാട്ടറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും ഈ കണക്ഷൻ ഉണ്ടാക്കിയത് ആരാണ് എമൾസിഫൈയിങ് ഏജന്റ് ആണ് എങ്ങനെ കണക്ഷൻ ഉണ്ടാക്കി ഇതിന്റെ ഈ എമൾസിഫൈയിങ് ഏജന്റ് ഒരു ഭാഗം ഓയിലും ഒരു ഭാഗം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആളാണ് എമൾസിഫൈയിങ് ഏജന്റ് എമൾസിഫൈയിങ് ഏജന്റിന് പോളാർ പാർട്ടുണ്ട് നോൺ പോളാർ പാർട്ടുണ്ട് ഇനി ഇതിന്റെ എക്സാമ്പിളിലോട്ട് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ ഉപയോഗിക്കുന്ന എമൾസിഫൈയിങ് ഏജന്റും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിൽ ഉപയോഗിക്കുന്ന എമൾസിഫൈയിങ് ഏജന്റും വ്യത്യാസം ഉണ്ടാവും ഓയിലും വാട്ടറിനും വാട്ടറിൻ ഓയിലും ഡിഫറൻ്റ് ആണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിനും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ശ്രദ്ധിച്ച് പഠിക്കണം ഓയിൽ വാട്ടർ ടൈപ്പിൽ ഉപയോഗിക്കുന്ന എമൾസിഫൈയിങ് ഏജന്റ് ആണ് ഒന്ന് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്പ് ഗമ്മ് പ്രോട്ടീൻ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്പ് ഗമ്മ് പ്രോട്ടീൻ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിൽ ഉപയോഗിക്കുന്നതാണ് ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഹയർ ആൽക്കഹോൾസ് അതായത് ലോങ് ചെയിൻ ആൽക്കഹോൾസ് ആൻഡ് ലാം ബ്ലാക്ക് അതുകൊണ്ട് ഈ എക്സാമ്പിൾ പഠിക്കുമ്പോൾ എമൾസിഫൈയിങ് ഏജ് എന്ന് പറയുമ്പോൾ എമൾഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അത് ഓയിൽ വാട്ടർ ടൈപ്പിലും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലും വ്യത്യസ്ത ആളുകളാണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് അബൌട്ട് ജെൽ ജെല്ലിനെ കുറിച്ച് നമ്മൾ ബേസിക്കലി നേരത്തെ പറഞ്ഞു
ഇത് ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് കൊളോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ഇതിൻ്റെ മൂന്ന് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഈ മൂന്ന് പോയിന്റും എൻഡൻസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സിനറസിസ് ഓർ വീപ്പിംഗ് ഈ സിനറസിസ് ഓർ വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് ജെല്ലിൻ്റെ ഷ്രിങ്കിംഗ് ആണ് ജെല്ല് ഷ്രിങ്ക് ചെയ്യുക ജെല്ല് ഷ്രിങ്ക് ചെയ്യണമെങ്കിൽ അതിലുള്ള വാട്ടർ കണ്ടന്റ് കുറയണം ഈ ലിക്വിഡ് കണ്ടന്റ് കുറയുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുക അതാണ് സിനറസിസ് ഓർ വീപ്പിംഗ് ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ ജെല്ലിന്റെ സ്വെല്ലിംഗ് ആണ് സ്വെല്ല് ചെയ്യുക എപ്പോഴാണ് സ്വെല്ല് ചെയ്യുക വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴാണ് ഇനി തിക്സോട്രോപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അത് സോൾ ജെൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സോളും ജെല്ലും തമ്മിൽ ബന്ധം സോൾ എന്ന് പറയുമ്പോൾ സോളിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡും ജെൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഇൻ സോളിഡ് കൊളോയിഡാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്ന പ്രോസസ്സിന്റെ പേരാണ് തിക്സോട്രോപ്പി ഇത് മൂന്നുമാണ് എൻട്രൻസ് ലെവലിൽ ശ്രദ്ധിക്കേണ്ടത് ഫൈനലി നമുക്ക് ഇനി ഇതിൽ പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ് കൊളോയിഡ് നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും വരുന്ന സംഭവങ്ങളാണ് നമുക്ക് ഓരോ ചെക്ക് ചെയ്യാം നമ്പർ വൺ ബ്ലഡ് കൊയാഗുലേഷൻ ബ്ലഡ് ഒരു കൊളോയിഡാണ് ആ ബ്ലഡിനെ കൊയാഗുലേറ്റ് ചെയ്യണത് നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് ഇതിന് പൊതുവെ യൂസ് ചെയ്യണത് ആലം യൂസ് ചെയ്യാറുണ്ട് എഫ് ഇ സി എൽ ത്രീ യൂസ് ചെയ്യാറുണ്ട് ആലം അല്ലെങ്കിൽ എഫ് ഇ സി എൽ ത്രീ ബ്ലഡിനെ കൊയാഗുലേറ്റ് ഉപയോഗിക്കും അടുത്താണ് സ്മോക്ക് പ്രസിപ്പിറ്റേറ്റ് സ്മോക്ക് ഒരു കൊളോയിഡാണ് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഇലക്ട്രോൾസ് ആണ് യൂസ് ചെയ്യുക ആ അപ്പാരറ്റസിനെ കോട്രൽസ് പ്രസിപ്പിറ്റേറ്റർ എന്നാണ് വിളിക്കുക ഡെൽറ്റ ഫോർമേഷൻ ഡെൽറ്റ ഫോം ചെയ്യണത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് റിവർ ആൻഡ് സി റിവറിൻ്റെയും സീൻ്റെ ജംഗ്ഷനിലാണ് ഫോം ചെയ്യുക ഈ റിവർ എന്ന് പറഞ്ഞാൽ അതൊരു കൊളോയിഡാണ് സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആണ് അപ്പോൾ റിവറും സിയും ചേരുന്ന ഭാഗത്ത് അവിടെ കൊയാഗുലേഷൻ നടന്നിട്ടാണ് ഡെൽറ്റ ഫോം ചെയ്യുക റെയിൻ റെയിൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ക്ലൗഡുകൾ കൂട്ടിയിടിച്ച് ന്യൂട്രലൈസേഷൻ വഴിയാണ് റെയിന് ഫോം ചെയ്യുക നമുക്ക് ആ റെയിന് ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യാം ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യാൻ ഇലക്ട്രിഫൈഡ് സാൻഡ് യൂസ് ചെയ്യും ഇലക്ട്രിഫൈഡ് സാൻഡ് യൂസ് ചെയ്യും ഇലക്ട്രിഫൈഡ് സാൻഡ് അല്ലെങ്കിൽ യൂസ് ചെയ്യണത് നമ്മുടെ എ ജി ഐ ആണ് എ ജി ഐ ഇലക്ട്രിഫൈഡ് സാൻഡ് ഓർ എ ജി ഐ അടുത്താണ് ബ്ലൂ കളർ ഓഫ് സ്കൈ നമുക്കറിയാം ടിൻഡാൽ എഫക്ട് കാരണം സ്കാറ്ററിങ് വഴി കൊളോയിഡ് കളർ തന്നിട്ടാണ് ബ്ലൂ കളർ ഓഫ് സ്കൈ ഉണ്ടാവുക ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എ ജി ബി ആറിന്റെ എമൾഷൻ രൂപമാണ് യൂസ് ചെയ്യുന്നത് എ ജി ബി ആറിന്റെ എമൾഷൻ രൂപം യൂസ് ചെയ്യുന്നു പിന്നെ ഇൻ മെഡിസിൻസ് സോ മെനി മെഡിസിൻസ് ആർ യൂസ്ഡ് ഇൻ കൊളോയിഡൽ സ്റ്റേറ്റ് കൊളോയിഡൽ സ്റ്റേറ്റ്സിൽ മെഡിസിൻ യൂസ് ചെയ്യാൻ കാരണം മെഡിസിനിലെ പാർട്ടിക്കിള് കൊളോയിഡൽ പാർട്ടിക്കിള് ചിതറിക്കിടക്കുന്നുണ്ട് അതിന് ലാർജ് സർഫസ് ഏരിയയാണ് സർഫസ് ഏരിയ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എഫക്റ്റ് കൂടും അത് മെഡിസിനൽ പർപ്പസിൽ ഉപയോഗിക്കാനുള്ള കാരണം ലാർജ് സർഫസ് ഏരിയ ആണ് ജനറലി ഉപയോഗിക്കുന്ന കുറച്ച് കൊളോയിഡൽ ഫോമാണ് ഫസ്റ്റ് വൺ ആർഗിറോൾ ഈ ആർഗിറോൾ യൂസ് ചെയ്യണത് ഐ ലോഷൻ ആയിട്ടാണ് അടുത്താണ് കൊളോയിഡൽ ആന്റിമണി അത് യൂസ് ചെയ്യണത് ഫോർ ക്യൂറിങ് കലാസർ കലാസർ ക്യൂർ ചെയ്യാനാണ് കൊളോയിഡൽ ആന്റിമണി യൂസ് ചെയ്യുക മിൽക്ക് ഓഫ് മെഗ്നീഷ്യ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ അത് സ്റ്റൊമക്ക് ഡിസോർഡറിന് ഉപയോഗിക്കുന്നതാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അടുത്ത് കൊളോയിഡൽ ഗോൾഡ് കൊളോയിഡൽ ഗോൾഡ് അതിനെ പർപ്പിൾ ഓഫ് കാഷ്യസ് എന്ന് വിളിക്കും ഇത് യൂസ് ചെയ്യണത് ഫോർ ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷൻ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ അപ്ലിക്കേഷൻസ് ഇത്രയുമാണ് സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അപ്പൊ നമ്മൾ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഓഫ് ക്രിപ്റ്റൺ ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ അറ്റ് ലോ ടെമ്പറേച്ചർ അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഡെൽറ്റ എച്ചിനെ കുറിച്ചും ഡെൽറ്റ എസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാസ്
മെറ്റൽ വന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ ആ പ്രോസസ് എക്സോതെർമിക് ആണ് സോ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ് ഒരു ഗ്യാസ് മെറ്റൽ വന്ന് ഒട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി കുറയുന്നുണ്ട് ഡെൽറ്റ എസ്സും ലെസ് ദാൻ 0 ആണ് ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ഡെൽറ്റ എസ് ലെസ് ദാൻ 0 ഓപ്ഷൻ ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ് ഫോർ ഫിസിക്സ് ഓപ്ഷൻ ഓപ്ഷൻ എ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഓപ്ഷൻ ബി റിയാക്ഷൻ റിക്വയേഴ്സ് എനർജി ഓഫ് ആക്ടിവേഷൻ ഓപ്ഷൻ സി വാല്യൂ ഓഫ് അഡ്സോർപ്ഷൻ എന്തൽപി ഈസ് ലോ ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ജനറലി ഒക്കേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് ഓപ്ഷൻ നടക്കാൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല സോ ഓപ്ഷൻ ബി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത് റോങ് ആണ് സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ഓപ്ഷൻ ബി തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഓപ്ഷൻ എ എന്തൽപി ഓഫ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് ലെസ് കമ്പയർഡ് ടു എന്തൽപി ഓഫ് കെമിക്കൽ അഡ്സോർപ്ഷൻ മിൽക്ക് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എമൽഷൻ ഓപ്ഷൻ സി ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓപ്ഷൻ ഡി സ്മോക്ക് ഈസ് അൻ എയറോസോൾ നമുക്കറിയാം ഫിസിക്കൽ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് ഫിസിസോപ്ഷൻ സംഭവിക്കുന്നത് അറ്റ് ലോ ടെമ്പറേച്ചറാണ് അറ്റ് ലോ ടെമ്പറേച്ചർ അതുകൊണ്ട് ഫിസിസോപ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റാണ് സി ഈസ് അവർ ആൻസർ ഓപ്ഷൻ സി ഫോർത്ത് ക്വസ്റ്റ്യൻ പ്ലോട്ട് ഓഫ് ലോഗ് എക്സ് ബൈ എം അഗെയിൻസ്റ്റ് ലോഗ് പി ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 45 degrees When the pressure is 0.5 atm and Fröndlich parameter K is 10, amount of solute adsorbed per gram of adsorbent will be. നമുക്കറിയാം log x by m ഉം log p ഉം തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/n എന്ന് പഠിച്ചിട്ടുണ്ട് This slope equal to tan theta. ഈ ആംഗിൾ 45 degrees എന്ന് പറഞ്ഞിട്ടുണ്ട് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഫോർട്ടി ഫൈവ് 1 ആണ് 1/n 1 എന്ന് പറഞ്ഞാൽ എൻ ഈക്വൽ ടു 1 ഇപ്പം എന്ത് കിട്ടി എന്നിൻ്റെ വാല്യൂ കിട്ടി നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു 1/n എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അഡ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് അഡ്സോർബ് എന്ന് പറയുമ്പോൾ ഈ എം 1 ആണ് നമുക്ക് കാണേണ്ടത് എക്സ് ആണ് കെൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് 10 ഇൻറ്റു പ്രഷർ 0.5 ആണ് റൈസ് ടു 1 ദറ്റ് ഈസ് ആൻസർ 5 grams ഓപ്ഷൻ ഡി ഫിഫ്ത് ക്വസ്റ്റ്യൻ Which among the following statements are correct with respect to adsorption of gas on solid? Number 1. Extent of adsorption is equal to Kp raised to n according to Fröndlich isotherm. Number 2. Extent of adsorption is equal to Kp raised to 1/n. Number 3. Extent of adsorption is equal to 1 plus Bp by Ap according to Langmuir isotherm. Number 4, extent of adsorption is equal to AP by 1 plus BP according to Langmuir isotherm. Fröndlich adsorption isotherm fails at low pressure where K, A, B are constant and P is pressure. ഈ നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് പറഞ്ഞത് നമ്പർ 1 Extent of adsorption is equal to Kp raised to n according to Fröndlich isotherm. Number 2, extent of adsorption is equal to Kp raised to 1/n. നമുക്കറിയാം x by m എന്ന് പറഞ്ഞാൽ k into p raised to 1/n ആണ്. So number 2 ready ആണ്. Number 3 പറഞ്ഞത് extent of adsorption is equal to 1 plus Bp by Ap എന്നാണ്. അത് ശരിയല്ല. x by m കാണാനുള്ള ഇക്വേഷൻ Ap by 1 plus Bp ആണ്. അതുകൊണ്ട് 3 and 4 തെറ്റാണ് നമ്പർ 5 Fröndlich അഡ്സോർപ്ഷൻ ഐസോത്തേം ഫെയിൽസ് അറ്റ് ലോ പ്രഷർ വളരെ ലോ പ്രഷറിൽ
എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി എന്നാണ് എഴുതുക, അറ്റ് ലോ പ്രഷർ. അപ്പോൾ ഈ സമയത്തൊരിക്കലും കെ ഇൻറ്റു പി റൈസ് ടു വൺ ബൈ എൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ടു ആൻഡ് ഫൈവ് ആർ കറക്റ്റ്, ദറ്റ് ഈസ് ഓപ്ഷൻ ഡി. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് അഡ്സോപ്ഷൻ. നമുക്കറിയാം അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. സോ ഡെൽറ്റ ജി ലെസ് ദാൻ സീറോ. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഡെൽറ്റ എച്ച് ലെസ് ദാൻ സീറോ ആണ്, ഡെൽറ്റ എസും ലെസ് ദാൻ സീറോ ആണ്. സോ ഡെൽറ്റ ജി ലെസ് ദാൻ സീറോ, ഡെൽറ്റ എച്ച് ഡെൽറ്റ ദാൻ സീറോ, ഡെൽറ്റ എസ് ലെസ് ദാൻ സീറോ. ഓപ്ഷൻ ബി, ബി ഈസ് കറക്റ്റ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ ഹോമോജീനസ് കാറ്റലിസിസ്. ഓപ്ഷൻ എ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ കോൺടാക്റ്റ് പ്രോസസ്, ബി മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ്, ഓപ്ഷൻ സി ഹൈഡ്രോൾസ് ഓഫ് സൂക്രോസ് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ. ഈ തന്നതിൽ ഹോമോജീനസ് കാറ്റലിസിസ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോൾസ് ഓഫ് സൂക്രോസ് ആണ്. സി ട്വൽവ് എച്ച് ട്വൻ്റി ടു ഒ ലെവൻ അക്വസ് പ്ലസ് എച്ച് ടു ഒ ലിക്വിഡ് ബിക്കം സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് പ്ലസ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്. ഇതിലുപയോഗിക്കുന്ന ഒരു ആസിഡ് അക്വസ് ആണ്. സോ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് ഹോമോജീനസ് ആണ്. ദറ്റ് ഈസ് ഓപ്ഷൻ സി. എയ്ത്ത് ക്വസ്റ്റ്യൻ, അൻ എക്സാമ്പിൾ ഫോർ ഓട്ടോ കാറ്റലിസിസ് ഈസ്. ഓപ്ഷൻ എ ഓക്സിഡേഷൻ ഓഫ് എൻ ഒ ടു എൻ ഒ ടു, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ ഓഫ് എസ് ഒ ടു ടു എസ് ഒ ത്രീ, ഓപ്ഷൻ സി ഡീകമ്പോസിഷൻ ഓഫ് കെ സി എൽ ഒ ത്രീ ടു കെ സി എൽ ആൻഡ് ഒ ടു, ഓപ്ഷൻ ഡി ഓക്സിഡേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് ബൈ അസിഡിഫൈഡ് കാമൻ ഓ ഫോർ. ആൻസർ ഡി ആണ്. നമ്മൾ പഠിച്ചത് എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് സി ടു ഒ ഫോർ ടു മൈനസ് ബിക്കം എം എൻ ടു പ്ലസ് പ്ലസ് സി ഒ ടു. ഇതിൽ എം എൻ ടു പ്ലസ് കാറ്റലിസ്റ്റായി പ്രവർത്തിക്കും. ഒരു റിയാക്ഷനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഓട്ടോ കാറ്റലിസിസ്. സോ അവർ ആൻസർ ഓപ്ഷൻ ഡി. നയൻത്ത് ക്വസ്റ്റ്യൻ, ദ എഫിഷ്യൻസി ഓഫ് എൻസൈം കാറ്റലിസിസ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കപ്പാസിറ്റി ടു എ ടു ഫോം സ്ട്രോങ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, ബി ചേഞ്ച് ദ ഷേപ്പ് ഓഫ് സബ്സ്ട്രേറ്റ്, സി ലോവർ ദ ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ, ഡി ഫോം എ കൊളോയിഡൽ എനർജി ഇൻ വാട്ടർ, ഇ ഡിക്രീസ് ദ ബോണ്ട് എനർജി ഇൻ സബ്സ്ട്രേറ്റ് മോളിക്കുൾ. ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം പറയുന്നത് എൻസൈമ് സബ്സ്ട്രേറ്റിനോട് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സ് എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അത്രത്തോളം റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. സോ ഒരു എൻസൈമിൻ്റെ എഫിഷ്യൻസി കിടക്കുന്നത് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള കോംപ്ലക്സ് സ്ട്രോങ് ആക്കുന്നതിലാണ്. സോ അവർ ആൻസർ ഓപ്ഷൻ എ. ടെൻത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിംഗ് എൻസൈം. എ എൻസൈംസ് ആർ സ്പെസിഫിക് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദാറ്റ് ക്യാൻ നോർമലി ഫങ്ഷൻ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ അറൗണ്ട് 100 കെൽവിൻ. ബി എൻസൈംസ് ആർ നോർമലി ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് ദേ ആർ വെരി സ്പെസിഫിക് ഇൻ ദെയർ റിയാക്ഷൻ. എൻസൈംസ് ആർ സ്പെസിഫിക് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദാറ്റ് കനോട്ട് ബി പോയ്സൺഡ്. ഓപ്ഷൻ ഡി എൻസൈംസ് ആർ സ്പെസിഫിക് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദേ പ്രൊസസ് വെൽ ഡിഫൈൻഡ് ആക്റ്റീവ് സൈറ്റ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എൻ്റെ പ്രശ്നം ഇറ്റ് ഫങ്ഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇറ്റ് ഫങ്ഷൻ അറ്റ് അബൌട്ട് 25 to 37 ഡിഗ്രി ആൻഡ് ദാറ്റ് ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ഓപ്ഷൻ ബിൻ്റെ പ്രശ്നം അത് ഹെറ്ററോജീനസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിൻ്റെ പ്രശ്നം, ഓപ്ഷൻ സീൻ്റെ പ്രശ്നം ഇറ്റ് കനോട്ട് ബി പോയ്സൺഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പോയ്സൺ ചെയ്യാൻ പറ്റും. എല്ലാ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായത് ഓപ്ഷൻ ഡിയിലാണ്. ട്വൽത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ദ കാറ്റലിസ്റ്റ്. ഓപ്ഷൻ എ
ഇൻക്രീസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓപ്ഷൻ ബി, ഇൻക്രീസ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഓപ്ഷൻ സി, ഡിക്രീസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓപ്ഷൻ ഡി, ഡിക്രീസ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. കാറ്റലിസ്റ്റ് ഇൻക്രീസ് റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഡിക്രീസ് ഇ എ ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും ആക്ടിവേഷൻ എനർജി കുറക്കുന്നു. ഡിക്രീസസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓപ്ഷൻ സി. 13th question, which of the following has maximum coagulation power with ferric hydroxide salt? ശ്രദ്ധിക്കണം, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഇ ഒ എച്ച് ത്രൈസ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ്. ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യണത് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണാണ്. നിങ്ങളോട് ചോദിക്കുന്നത് മാക്സിമം കൊയാഗുലേഷൻ പവറാണ്. മാക്സിമം കൊയാഗുലേഷൻ പവർ കിട്ടണമെങ്കിൽ ഹൈയസ്റ്റ് വാലൻസി ആയിരിക്കണം ഫോർ നെഗറ്റീവ് അയോൺ. കാരണം കൊളോയിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് അയോൺ ആണ് കൊയാഗുലേറ്റ് ചെയ്യുക. സോ നെഗറ്റീവ് അയോണിന് ഹയസ്റ്റ് വാലൻസി ആണോ? ഓപ്ഷൻ എ. ക്രയോളൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ എ ത്രീ എ എൽ എഫ് സിക്സ് ആണ്. ഇതിൽ എ എൽ എഫ് സിക്സ് ത്രീ മൈനസ് ആണ്. ഓപ്ഷൻ ബി, കെ ടു സി ടു ഓ ഫോർ ആണ്. സി ടു ഓ ഫോർ ടു മൈനസ്. ഓപ്ഷൻ സി, കെ ത്രീ എഫ് ഇ സി എൻ സിക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഇ സി എൻ സിക്സ് ത്രീ മൈനസ്. ഓപ്ഷൻ ഡി, കെ ഫോർ എഫ് ഇ സി എൻ സിക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഇ സി എൻ സിക്സ് ഫോർ മൈനസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 14th question, among the electrolyte Na2SO4 CaCl2 Al2SO4 thrice and NH4Cl, most effective coagulating agent for SB2S3. SB2S3 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡിന് മോസ്റ്റ് കൊയാഗുലേറ്റിംഗ് പവർ കിട്ടണമെങ്കിൽ പോസിറ്റീവ് ചാർജ് ഹയസ്റ്റ് ആവണം. പോസിറ്റീവ് ചാർജ് ഹയസ്റ്റ് ഉള്ളത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ അത് എ എൽ ടു എസ് ഒ ഫോർ ത്രൈസിലാണ്, എ എൽ ത്രീ പ്ലസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഒരു കൊളോയിഡിൻ്റെ ചാർജ് ഏതാണ് എന്ന് നമ്മൾ ടെക്സ്റ്റ് പ്രകാരങ്ങൾ പഠിച്ചു വെക്കണം. എസ് ബി ടു എസ് പി എസ് ബി ടു എസ് ത്രീ നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡാണ്. അതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ മോസ്റ്റ് എഫക്റ്റീവ് കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാലൻസി കൂടിയാലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, എ എൽ ടു എസ് ഓ ഫോർ ത്രൈസ്. 15th ക്വസ്റ്റ്യൻ, സെലക്ട് റോങ് സ്റ്റേമെന്റ്. ഓപ്ഷൻ എ, ഇഫ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് എ എൽ സി എൽ ത്രീ ഇസ് ആഡഡ് ടു ഗോൾഡ് സോൾ, കൊയാഗുലേഷൻ ഒക്കർ. ബട്ട് ഇഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എ എൽ സി എൽ ത്രീ ഇസ് ആഡഡ്, ദർ ഇസ് നോ കൊയാഗുലേഷൻ. ഓപ്ഷൻ ബി, ഓർഗാനിക് അയോൺസ് ആർ മോർ സ്ട്രോങ്ലി അബ്സോർബ്ഡ് ഓൺ ചാർജ്ഡ് സർഫസ് ഇൻ കമ്പാരിസൺ ടു ഇൻഓർഗാനിക് അയോൺ. ഓപ്ഷൻ സി, ബോത്ത് എമൾസിഫയർ ആൻഡ് പെപ്റ്റൈസിംഗ് ഏജന്റ് സ്റ്റെബിലൈസ് കൊളോയിഡ് ബട്ട് ദർ ആക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓപ്ഷൻ ഡി, കൊളോയിഡൽ സൊല്യൂഷൻസ് ആർ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഇഫ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് എ എൽ സി എൽ ത്രീ ആഡഡ് ടു ഗോൾഡ് സോൾ, കൊയാഗുലേഷൻ ഒക്കേഴ്സ്. ബട്ട് ഇഫ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എ എൽ സി എൽ ത്രീ ആഡഡ്, ദർ ഇസ് നോ കൊയാഗുലേഷൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കൊളോയിഡ് നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഗോൾഡ് സോൾ ആണെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റ് അവിടെ വേണം. ആ മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോളൈറ്റിൽ കൊളോയിഡുകൾ സ്റ്റേബിളാണ്. കൊളോയിഡുകൾ സ്റ്റേബിളാണ് വിത്ത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോളൈറ്റ്. എന്നാൽ കൂടുതൽ ഇലക്ട്രോളൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ കൊയാഗുലേഷൻ സംഭവിക്കുക. പക്ഷെ ഓപ്ഷൻ എ നേരെ തിരിച്ചാണ്. കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കുമെന്നും
കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കണില്ല എന്നും പറഞ്ഞത്. സോ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. ബാക്കിയൊക്കെ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ബി, ഓർഗാനിക് അയോൺസ് ആർ മോർ സ്ട്രോങ്ലി അബ്സോർബ്ഡ് ഓൺ ചാർജ്ഡ് സർഫസ് ഇൻ കമ്പാരിസൺ ടു ഇൻഓർഗാനിക് അയോൺ. ഇങ്ങനെ മനസ്സിലാക്കണം, ഇത് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ഒരിക്കലും പോളാർ വിത്ത് പോളാർ, നോൺ പോളാർ വിത്ത് നോൺ പോളാർ എന്നില്ല. ഇത് സംഭവിക്കുന്നത് വാൻഡ്രവാൾസ് ഫോഴ്സ് വഴിയായതുകൊണ്ട് ഓർഗാനിക് അയോൺസിന് അഡ്സോർപ്ഷൻ നടക്കാൻ പറ്റും. ഓപ്ഷൻ സി, എമൾസിഫയറും പെപ്റ്റൈസിംഗ് ഏജന്റും സ്റ്റെബിലൈസ് ചെയ്യുന്നു കൊളോയ്ഡ് വിത്ത് ദയർ ഡിഫറെന്റ് ആക്ഷൻ. പഠിച്ചിട്ടുണ്ട്, എമൾസിഫൈങ് ഏജന്റ് ആക്ഷൻ അല്ല, പെപ്റ്റൈസിംഗ് ഏജന്റ് ആക്ഷൻ. ഓപ്ഷൻ ഡി, കൊളോയ്ഡൽ സൊല്യൂഷൻസ് ആർ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. അതായത് കൊളോയ്ഡൽ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം അത് സ്പോണ്ടേനിയസ്ലി അത് കൊളോയ്ഡ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ലയോഫിലിക് കൊളോയ്ഡുകൾ. സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 16th question. Gold number of protective colloid A, B, C and D are 0.5, 0.01, 0.1 and 0.005 respectively. The correct order of their protective power. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോൾഡ് നമ്പർ കൂടുന്നതിനനുസരിച്ച് പ്രൊട്ടക്റ്റീവ് പവർ കുറയും എന്നാണ്. പ്രൊട്ടക്റ്റീവ് പവർ കുറയുന്നതാണ്. ഗോൾഡ് നമ്പർ കൂടുമ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ കുറയും. സോ നമുക്ക് പറയാം, ഗോൾഡ് നമ്പർ ഏറ്റവും കുറവുള്ള ഡി ആണ് മോസ്റ്റ് പ്രൊട്ടക്റ്റീവ്. ഡി ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ കുറവുള്ളത് ബിക്കാണ്, പിന്നെ കുറവുള്ളത് സിക്കാണ്, പിന്നെ എ ആണ്. ഇതാണ് ഓർഡർ ഓഫ് പ്രൊട്ടക്റ്റീവ് പവർ. ഡിക്ക് ഗോൾഡ് നമ്പർ ഏറ്റവും കുറവാണ് എന്ന് പറഞ്ഞ അർത്ഥം പ്രൊട്ടക്റ്റീവ് പവർ ഏറ്റവും കൂടുതലാണ്. സോ അവർ ആൻസർ ഓപ്ഷൻ സി. 17th ക്വസ്റ്റ്യൻ, ഓൺ ആഡിങ് 1 ml സൊല്യൂഷൻ ഓഫ് 10% NaCl ടു 10 ml ഗോൾഡ് സോൾട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് 0.25 g സ്റ്റാർച്ച് കൊയാഗുലേഷൻ ഈസ് ജസ്റ്റ് പ്രിവെന്റഡ്. ഗോൾഡ് നമ്പർ ഓഫ് സ്റ്റാർച്ചീസ്. നമ്മൾ ഗോൾഡ് നമ്പറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് എമൗണ്ട് ഓഫ് ലയോഫിലിക് കൊളോയ്ഡ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ മില്ലിഗ്രാം. പക്ഷെ ഇവിടെ പറഞ്ഞത് 0.25 g എന്നാണ്. അതിന് മില്ലിഗ്രാംക്ക് മാറ്റിയാലേ അതെന്താവുള്ളൂ, ദാറ്റ് ബിക്കം ഗോൾഡ് നമ്പർ. സോ 0.25 × 10³ ചെയ്താൽ 250 mg. 250 mg എന്ന് പറയുമ്പോൾ ഗോൾഡ് നമ്പർ ഈസ് 250. ആ ഡെഫിനിഷനിൽ പറഞ്ഞ ബാക്കിയെല്ലാം ശരിയാണ്. 1 ml 10% NaCl, 10 ml ഗോൾഡ് സോൾട്ട്, ഇതെല്ലാം അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞാണ്, അതിലൊന്നും മാറ്റില്ല. സോ അവർ ആൻസർ ഈസ് 250. ദറ്റ് ഈസ് ഓപ്ഷൻ ഇ. 18th ക്വസ്റ്റ്യൻ, ദ ഡിസ്പേഴ്സ് ഫേസ്, ഡിസ്പേഷൻ മീഡിയം ആൻഡ് നാച്ചർ ഓഫ് കൊളോയ്ഡ് ഓഫ് ഗോൾഡ് സോളീസ്. നമുക്കറിയാം ഗോൾഡ് സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ ലിക്വിഡാണ്, അതേസമയം ലയോ ഫോബിക് കൊളോയ്ഡാണ്. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡാണ്, ഡിസ്പേഷൻ മീഡിയം ലിക്വിഡാണ്, ലയോ ഫോബിക് ആണ്. ദറ്റ് ഈസ് ഓപ്ഷൻ എ. 19th ക്വസ്റ്റ്യൻ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്വാട്രൽ പ്രസിപ്പിറ്റേറ്ററീസ്. ഓപ്ഷൻ എ ലേഷാട്ടിലെ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി പെപ്റ്റൈസേഷൻ, ഓപ്ഷൻ സി ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഓഫ് കൊളോയ്ഡൽ പാർട്ടിക്കിൾ, ഓപ്ഷൻ ഡി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ക്വാട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സ്മോക്ക് പ്രസിപ്പിറ്റേറ്ററാണ്. ഈ സ്മോക്കിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണത് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിനെ ന്യൂട്രലൈസ് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്യലാണ്. ദറ്റ് ഈസ് ക്വാട്രൽ പ്രസിപ്പിറ്റേറ്റർ ഓർ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ. സോ അവർ ആൻസർ ഈസ് ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഓഫ് കൊളോയ്ഡൽ പാർട്ടിക്കിൾ, ഓപ്ഷൻ സി. ന്യൂട്രലൈസേഷൻ വഴി കൊയാഗുലേറ്റ് ചെയ്യലാണ് ക്വാട്രൽ പ്രസിപ്പിറ്റേറ്റർ, ദറ്റ് ഈസ് സ്മോക്ക് പ്രസി.